എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരത ദർശനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ കലിയുഗത്തിലെ യശോദ, ബാലഗോപാലിൻ്റെ അമ്മ എന്ന പേരിലൊക്കെ പ്രശസ്തയായ ഒരു ഭക്തയുടെ കഥയാണ്. ഇത് 1800s ബംഗാളിൽ ജീവിച്ചിരുന്ന ഒരു സാധു സ്ത്രീയായിരുന്നു. അവരുടെ പേര് അഘോരാമണി എന്നായിരുന്നു. സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു കുടുംബത്തിലാണ് അഘോരാമണി ജനിച്ചത്. അഘോരാമണി താമസിച്ചിരുന്നത് കാമഹർത്തി എന്ന ഒരു ഗ്രാമത്തിലാണ്. ഈ കാമഹർത്തി എന്ന ഗ്രാമം ഗംഗയുടെ കരയിലായിരുന്നു. കാമഹർത്തിയിലുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു നീല മാധവ് ബന്ദോപാധ്യായ. ആ പൂജാരിയുടെ സഹോദരിയായിരുന്നു അഘോരാമണി. അന്നെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ ബാല്യവിവാഹങ്ങൾ സാധാരണയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അഘോരാമണിയെ വിവാഹം കഴിച്ചയപ്പിക്കുകയും അധികം താമസിയാതെ അഘോരാമണി വിധവയാവുകയും ചെയ്തു. വിധവയായതിനു ശേഷം അവർ വളരെ ഭക്തിയും ശുദ്ധിയും നിഷ്ഠയുമുള്ള ഒരു ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചു പോന്നു. ഈ അമ്പലത്തിൻ്റെ അവിടെ താമസിച്ചിരുന്ന ജമീന്ദാരുടെ ഭാര്യയുമായിട്ട് അഘോരാമണിക്ക് ഒരു ആത്മബന്ധം വരികയും സ്വതേ കാളീഭക്തരായിരുന്ന തങ്ങളുടെ കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗോപാലനെ, അതായത് ചെറിയ ശിശുവായിരുന്ന കൃഷ്ണനെ ആരാധിക്കുവാനും തുടങ്ങി. അങ്ങനെ അവരുടെ ആചാര്യൻ അഘോരാമണിക്ക് ബാലഗോപാല മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അഘോരാമണി വളരെ നിഷ്ഠയോടും ചിട്ടയോടും കൂടി ജപയോഗം തുടങ്ങി. ഒരുപാട് സമയം അവർ ജപത്തിനും പൂജയ്ക്കും വേണ്ടി ചിലവഴിക്കുമായിരുന്നു. ബാലഗോപാലിനെ തൻ്റെ സ്വന്തം മകനായി കരുതി പൂജിക്കുകയും ലാളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും എല്ലാം ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ ബാലഗോപാലൻ തൻ്റെ അരികിൽ തന്നെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു പൂജാരീതിയായിരുന്നു അഘോരാമണി സ്വീകരിച്ചിരുന്നത്. ഇതേ സമയത്താണ് ദക്ഷിണേശ്വരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ വളരെ പ്രശസ്തിയിലേക്ക് ഉദിച്ചുയർന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കാൻ വേണ്ടി മനുഷ്യരാശിയിൽ അവതാരമെടുത്ത മഹാത്മാവായിരുന്നു. ഒരിക്കൽ അഘോരാമണിയെ കാമിനി എന്ന് പറയുന്ന ഒരു ബന്ധു ശ്രീരാമകൃഷ്ണ പരമഹംസരെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ കൂടെ കൂട്ടി. ഇവരെ കണ്ടതോടുകൂടി ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് അത്യധികം ആഹ്ലാദമുണ്ടായി. കാരണം ഒരു ഭക്തയെ മറ്റൊരു ഭക്തനല്ല തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ ഇവരെ കണ്ടതോടെ വളരെയധികം സന്തോഷം, ഒരു ആനന്ദം അദ്ദേഹത്തിന് ലഭിക്കുകയും അഘോരാമണിക്ക് എങ്ങനെയാണ് പൂജാകർമ്മങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൻ്റെ ഭക്തി ഇനിയും ഉയർത്തേണ്ടത് എന്നുള്ള ഉപദേശങ്ങളെല്ലാം അദ്ദേഹം നൽകി. അവർ പോയതിനു ശേഷം അവിടെ കൂടിയിരുന്ന ഭക്തരോട് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഈ മഹതി ഗോകുലത്തിലെ ഒരു പഴങ്ങൾ വിൽപ്പനക്കാരിയായിരുന്നു. പഴം വിൽപ്പനക്കാരിയായിരുന്ന അവർക്ക് ശ്രീകൃഷ്ണനോട് സ്വന്തം മകനെപ്പോലെയുള്ള വാത്സല്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണനെ കാണുമ്പോഴെല്ലാം തൻ്റെ പഴങ്ങൾ കണ്ണന് കൊടുക്കുകയും അങ്ങനെ കണ്ണനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ആ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ബാലഗോപാലൻ അവർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അഘോരാമണിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാലഗോപാലൻ്റെ എന്താ പറയുക, ഒരു സ്വപ്ന ദർശനമെല്ലാം കിട്ടിത്തുടങ്ങിയിരുന്നു. അങ്ങനെ അഘോരാമണി ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരെ ദർശിക്കാനായി എത്തിത്തുടങ്ങി. ഒരിക്കൽ അഘോരാമണി ശ്രീരാമകൃഷ്ണ പരമഹംസരെ ദർശിക്കാനായി പോയപ്പോൾ വഴിയരികിൽ കണ്ട കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങി അദ്ദേഹത്തിന് കാണിക്ക വയ്ക്കുവാനായി കൊണ്ടുപോയി. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആ മധുര പലഹാരങ്ങൾ ഭക്ഷിച്ചു. അതിനുശേഷം അഘോരാമണിയോട് പറഞ്ഞു, അമ്മേ, അവിടെ നിന്ന് ഇനി കടയിൽ നിന്നൊന്നും എനിക്ക് മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരരുത്, അവിടുത്തെ കൈകൊണ്ട് തന്നെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി എനിക്ക് വരുമ്പോഴെല്ലാം കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. പിന്നീട് ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹം അഘോരാമണി ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടു ചെല്ലും. അതെല്ലാം കഴിക്കുകയും വീണ്ടും വീണ്ടും മധുര പലഹാരങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ വാശി പിടിക്കുകയും ചെയ്തു. ഇത് കണ്ട അഘോരാമണി ആകെ എന്താ ഒരു ശങ്കയിലായി. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു മഹാൻ, ഒരു ഭക്തൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇദ്ദേഹത്തിന് ഇത്ര കൊതിയാണോ? അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെ കൊതിയായിട്ടാണ് അഘോരാമണി ആദ്യം തെറ്റിദ്ധരിച്ചത്. ഇത്ര കൊതി എന്താണ് ഇദ്ദേഹത്തിൻ്റെ മധുരപലഹാരങ്ങൾക്ക് എന്നാണ് ആദ്യം അവർ ചിന്തിച്ചത്. പിന്നീട് അവർ ചിന്തിച്ചു, എന്തുകൊണ്ട്? ചിലപ്പോൾ ബാലഗോപാലിനെ ഞാൻ ധ്യാനിക്കുന്നതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ പോലെ ഇദ്ദേഹം വാശി പിടിക്കുന്നത് എന്ന്. എങ്ങനെയൊക്കെ വന്നാലും വീണ്ടും വീണ്ടും ശ്രീരാമകൃഷ്ണ പരമഹംസരെ ചെന്ന് കാണാനുള്ള ആ ഒരു
ത്വര അവർക്ക് തടുക്കുവാനായില്ല. വീണ്ടും വീണ്ടും അവിടേക്ക് ചെല്ലുവാനും ചെല്ലുമ്പോഴൊക്കെ മധുരപലഹാരങ്ങൾ കൊണ്ടുപോകാനും അവർക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ കുറച്ച് നാളുകൾ കടന്നുപോയി. ഒരു ദിവസം 1884 ഒരിക്കൽ ശ്രീമതി അഘോരാമണി രാവിലെ എഴുന്നേറ്റ് പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ജപമെല്ലാം ചെയ്തു. ജപമെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ തൊട്ടടുത്ത് തൻ്റെ അടുത്തായിട്ട് ശ്രീ രാമകൃഷ്ണ പരമഹംസർ ഇരിക്കുന്നത് കണ്ടു. അവർക്ക് ആദ്യം തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. വീണ്ടും തൊട്ടു നോക്കിയപ്പോൾ അത് യഥാർത്ഥമാണ്, അദ്ദേഹം അവിടെയുണ്ട്. എങ്ങനെ തൻ്റെ അടുത്ത് ഈ രാത്രികാലത്ത് അടച്ചിട്ട വാതിലുകൾക്കിടയിലൂടെ അദ്ദേഹം അവിടെ എത്തിയെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ സ്തബ്ധയായിപ്പോയി. പെട്ടെന്ന് അദ്ദേഹം ബാലഗോപാലൻ്റെ ചിത്രം മുമ്പിലിരിപ്പുണ്ടായിരുന്നു, ശ്രീ അഘോരാമണിയുടെ. ആ ചിത്രത്തിലേക്ക് അദ്ദേഹം കയറിപ്പോകുന്നത് അവർ ആശ്ചര്യത്തോടുകൂടി നോക്കി നിന്നു. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. പിന്നീട് അവർ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ചിത്രത്തിൽ നിന്നും മുട്ടിലിഴഞ്ഞു വരുന്ന ഉണ്ണിക്കണ്ണനെയാണ് കാണുന്നത്. ഉണ്ണിക്കണ്ണൻ അഘോരാമണിയുടെ മടിയിൽ വന്നിരുന്നു കൊണ്ട് എനിക്ക് വെണ്ണ തരൂ അമ്മേ എന്ന ശാഠ്യത്തോടുകൂടി ആവശ്യപ്പെട്ടു. അഘോരാമണിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ല. അവരുടെ കണ്ണുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. എൻ്റെ കുഞ്ഞെ, എൻ്റെ കയ്യിൽ വെണ്ണയൊന്നുമില്ല തരാനായിട്ടിപ്പോൾ. ഞാനൊരു പാവപ്പെട്ട ഒരു ഭക്തയല്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഘോരാമണി വേഗം തൊട്ടടുത്തിരുന്ന ഒരു തേങ്ങ, അവിടെ പൂജയ്ക്ക് വെച്ചിരുന്ന ഒരു തേങ്ങ എടുത്ത് ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ കൊടുത്തു. കണ്ണനാണെങ്കിൽ അഘോരാമണിയുടെ മടിയിൽ കയറിയിരിക്കുകയും ആ ജപമാല പിടിച്ചു വാങ്ങുകയോ ഒക്കെ ചെയ്ത് വികൃതി കാണിച്ചിട്ട് വീണ്ടും ആ ചിത്രത്തിലേക്ക് തന്നെ മാഞ്ഞുപോയി. അഘോരാമണി ആ ഭക്തിയുടെ ആ ഒരു ലഹരിയിൽ, ആ ഒരു ആനന്ദത്തിൽ കുറേ നേരം ചിലവഴിച്ചു. അവരൊരു ഭ്രാന്തിയെപ്പോലെ അവിടെ നിന്ന് ഇറങ്ങി ഗോപാല ഗോപാല എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ദക്ഷിണേശ്വരത്തിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായിട്ടുള്ള അവരുടെ ആഗ്രഹത്തെ അവർക്ക് തടുക്കാൻ സാധിച്ചില്ല. അവർ പോകുന്ന വഴിക്കെല്ലാം ഉറക്കെ ഗോപാല ഗോപാല എന്ന് ജപിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ ദക്ഷിണേശ്വരത്തിലെത്തി. പിന്നീട് ശ്രീ രാമകൃഷ്ണ പരമഹംസർ അവിടെ അപ്പോൾ ആ സമയത്ത് ദർശനം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഭക്തർ ചുറ്റുമുണ്ടായിരുന്നു. പിന്നീട് ആ ഭക്തർ ആ സംഭവം വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അവരവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വെളിയിൽ നിന്നും ഗോപാല ഗോപാല എന്നുള്ള ഉറക്കെയുള്ള വിളികൾ കേട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഒരു ഭക്തയുടെ ലഹരിയിൽ മുഴുകിയിട്ട് ഉന്മത്തയെപ്പോലെ വരുന്ന അഘോരാമണിയാണ് എല്ലാവരും കണ്ടത്. അഘോരാമണിയുടെ വസ്ത്രവിധാനവും അവരുടെ ഭാവവും കണ്ട് എല്ലാവരും പകച്ചു നിന്നുപോയി. എന്നാൽ ശ്രീരാമകൃഷ്ണ പരമഹംസരാവട്ടെ പെട്ടെന്ന് ബാലഗോപാലൻ്റെ ഭാവത്തിലേക്ക് മാറുകയും അഘോരാമണിയോട് ഒരു അമ്മയോട് എന്ന പോലെ പെരുമാറാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം അഘോരാമണിയുടെ മടിയിൽ തലവെച്ച് ഇരിക്കുകയും അഘോരാമണി അവിടെ ഇരുന്ന വെണ്ണ അദ്ദേഹത്തെ വളരെ വാത്സല്യത്തോടുകൂടി ഊട്ടുകയും ചെയ്തു. അമ്മയും മകനും തമ്മിലുള്ള, യശോദയും ബാലഗോപാലനും തമ്മിലുള്ള ആ ഒരു രംഗം, അത് വീണ്ടും പുനരാവിഷ്കരിക്കുന്നത് പോലെയായിരുന്നു അന്ന് അവിടെ കണ്ടവർ എല്ലാവരും ഓർമ്മിച്ചത്. അഘോരാമണി വാത്സല്യത്തോടെ വാരിക്കൊടുത്ത വെണ്ണയെല്ലാം അദ്ദേഹം കഴിക്കുകയും പിന്നീട് അദ്ദേഹത്തിനും ആ ഒരു ഭക്തിയുടെ ഉച്ചസ്ഥായിയിലുള്ള ഹർഷോന്മാദം ഉണ്ടാവുകയും അഘോരാമണി പിന്നീട് ഒരുപാട് സമയത്തേക്ക് ആ ഒരു ഭക്തി പ്രഹർഷത്തിൽ തന്നെയായിരുന്നു. പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസർ അഘോരാമണി താമസിച്ചിരുന്ന ആ സ്ഥലത്തെത്തുകയും അവിടെ ഭജനകൾ നടത്തുകയും ചെയ്തു. അഘോരാമണിക്ക് മാത്രമല്ല, ആ ഭജന കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ആ മാസ്റ്ററിൻ്റെ, ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്പിരിച്വൽ റിയലൈസേഷൻ, അതായത് എന്താ പറയുക, ഈശ്വരീയമായ സാക്ഷാത്കാരം ലഭിക്കാനുള്ള വലിയൊരു അവസരമാണ് ലഭിച്ചത്. അങ്ങനെ തനിക്ക് മാത്രമല്ല, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും തന്നോടൊപ്പമുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അഘോരാമണി വർഷിക്കുകയായിരുന്നു. പിന്നീട് അവർക്ക് സദാ ബാലഗോപാലനോടൊപ്പം തന്നെയായിരുന്നു അഘോരാമണി ജീവിച്ചിരുന്നത്. സാക്ഷാൽ ബാലഗോപാലൻ അഘോരാമണിയുടെ മടിയിൽ വന്നിരിക്കുകയും അമ്മയെ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരൂ എന്ന് പറയുകയും അഘോരാമണി ബാലഗോപാലിനെ കുളിപ്പിക്കുകയും ഊട്ടുകയും ഉറക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ ഒരു ഭക്തി പ്രഹർഷത്തിലായിരുന്നു ആ ഭക്ത പിന്നീട് അങ്ങോട്ട് ജീവിച്ചത്. ഒരിക്കൽ പുരിയിൽ രഥോത്സവം കാണാൻ പോയ അഘോരാമണി കണ്ടത് ആ രഥത്തിലിരിക്കുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരെയും അതോടൊപ്പം തന്നെ രൂപം മാറി ബാലഗോപാലനാവുന്നതും, അതോടുകൂടി അവർക്ക് മനസ്സിലായി അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈശ്വരനിൽ ലയിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൽ തന്നെയാണ് ശ്രീ ബാലഗോപാലനും എല്ലാ
ഇഹിര സങ്കല്പവും ലയിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. അതിനുശേഷം അവർ ശ്രീരാമകൃഷ്ണ പരമഹംസരെ സാക്ഷാൽ ബാലഗോപാലനായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യരാവട്ടെ വളരെയധികം ബഹുമാനത്തോടും ഭക്തിയോടും കൂടിയാണ് അഘോരാമണിയെയും സേവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യയായിരുന്നു സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയും ശ്രീ വിവേകാനന്ദനും തന്നെ വളരെ ബഹുമാനത്തോടുകൂടിയാണ് അഘോരാമണിയോട് പെരുമാറിയിരുന്നത്. അഘോരാമണിയുടെ അവസാന കാലങ്ങളിൽ സിസ്റ്റർ നിവേദിതയാണ് അഘോരാമണിയെ സേവിച്ചും ശുശ്രൂഷിച്ചും കൂടി ഉണ്ടായിരുന്നത്. ശ്രീ രാമകൃഷ്ണ പരമഹംസർ ഒരിക്കൽ അഘോരാമണിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, താങ്കൾ എന്താണോ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഭൂമിയിൽ ജനിച്ചത് അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ബാലഗോപാലൻ്റെ സാക്ഷാത്കാരം അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി പൂജ, ജപം, തപയെല്ലാം നിർത്തിക്കോളൂ. സാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നു എന്ന് ഉപദേശിച്ചു. ഭക്തിയോഗത്തിലായാലും ജ്ഞാനയോഗത്തിലായാലും ഒരാൾ മുന്നേറുമ്പോൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനായിട്ട് ഉയർന്ന തലങ്ങളിൽ നിന്നും ഒരു ഗുരു എത്തുമെന്ന് പറഞ്ഞ പോലെ ഇവിടെ അഘോരാമണിക്ക് വഴികാട്ടിയായിട്ട് സാക്ഷാൽ ശ്രീ രാമകൃഷ്ണ പരമഹംസർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടുകൂടി പിന്നീട് അവർ ജപം, പൂജ എല്ലാം ഒഴിവാക്കിയിട്ട് ശ്രീ ബാലഗോപാലിനെ ലാളിച്ചും സ്നേഹിച്ചും തൻ്റെ ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടി. അങ്ങനെ ആ മഹതി 8/7/1906 ശ്രീകൃഷ്ണനിൽ തന്നെ ലയിച്ചു. തൻ്റെ ഭൗതിക ദേഹം വെടിഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനിൽ ലയിക്കുകയും ചെയ്തു. ഇത്തരം മഹാത്മാക്കൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്നറിയുന്നത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. അവരുടെ കഥകൾ കേൾക്കുന്നത് അതിലേറെ പുണ്യമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.